ഹലോ നമസ്കാരം. പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് നോക്കുന്നത്, അറിയാനും പ്രതികരിക്കാനും. ഫസ്റ്റ് പോയിന്റ്, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്നത് ഉദ്ദീപനങ്ങൾ. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്നത് ഉദ്ദീപനങ്ങൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് ഗ്രാഹികൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിവുള്ള ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് ഗ്രാഹികൾ. പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ഷ്വാൻ കോശങ്ങൾ മുതലായവ. നാഡീകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ഷ്വാൻ കോശങ്ങൾ മുതലായവ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ആക്സോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോണാണ്. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ. ആക്സോണിനെ വലയം ചെയ്യുന്ന കോശമാണ് ഷ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്ന കോശം ഷ്വാൻ കോശം. ആക്സോണിൻ്റെ ശാഖകൾ ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബ് വഴിയാണ്. നാഡീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബ് വഴിയാണ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോണാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഡെൻഡ്രോണാണ്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് മയലിൻ ഷീത്ത്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് മയലിൻ ഷീത്ത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നത് അറിയപ്പെടുന്നത് നാഡി. പൊതുവെ മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഷ്വാൻ കോശങ്ങൾ. പൊതുവെ മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ ഷ്വാൻ കോശങ്ങൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മയലിൻ ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറം. മയലിൻ ഷീത്തിൻ്റെ നിറം എന്താണ്? തിളങ്ങുന്ന വെള്ളനിറം. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ. മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ. മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ഭാഗ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മയലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മയലിൻ ഷീത്ത് നിർമ്മിക്കുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശങ്ങളാണ് ഷ്വാൻ കോശം. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കോശങ്ങളാണ്
ഷ്വാൻ കോശം. നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് നിലനിൽക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ്. നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് പുറത്ത് നിലനിൽക്കുന്ന ചാർജ് പോസിറ്റീവ്. നാഡീകോശത്തിൻ്റെ കോശസ്ഥലത്തിന് അകത്ത് നിലനിൽക്കുന്ന ചാർജ് നെഗറ്റീവ്. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാഡീയ ആവേഗങ്ങൾ. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാഡീയ ആവേഗങ്ങൾ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശികോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശികോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കോളീനും ഡോപ്പമിനും. ആവേഗങ്ങളുടെ ദിശാവേഗത എന്നിവ ക്രമീകരിക്കുന്നത് സിനാപ്സ് ആണ്. ആവേഗങ്ങളുടെ ദിശാവേഗത എന്നിവ ക്രമീകരിക്കുന്നത് സിനാപ്സ് ആണ്. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നിയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾ അറിയപ്പെടുന്നത് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നിയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾ അറിയപ്പെടുന്നത് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നിയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് വഹിക്കുന്ന നാഡീകോശങ്ങൾ അറിയപ്പെടുന്നത് പ്രേരക നാഡീകോശങ്ങൾ. ആക്സോണുകളുടെ അഥവാ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് നാഡികൾ. ആക്സോണുകളുടെ അഥവാ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് നാഡികൾ. നാഡീകോശങ്ങൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കലയാണ് യോജക കല. നാഡീകോശങ്ങൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കലയാണ് യോജക കല. വിവിധ തരം നാഡികളും ധർമ്മങ്ങളും നോക്കാം. സംവേദ നാഡി അഥവാ സംവേദ നാഡീതന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. സംവേദ നാഡി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സംവേദ നാഡീതന്തുക്കൾ ചേർന്നാണ് സംവേദ നാഡി ഉണ്ടാകുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നിയിലേക്കും എത്തിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നിയിലേക്കും എത്തിക്കുന്നത് ആരാണ്? സംവേദ നാഡി. പ്രേരക നാഡി, പ്രേരക നാഡീതന്തുക്കൾ ചേർന്നാണ് പ്രേരക നാഡി ഉണ്ടാകുന്നത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രേരക നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡി. സമ്മിശ്ര നാഡി, സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്നതാണ് സമ്മിശ്ര നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് സമ്മിശ്ര നാഡികളാണ്. ഓക്കെ, അടുത്ത പോയിന്റ്. നാഡീ വ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങൾ, കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും. നാഡീ വ്യവസ്ഥയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, കേന്ദ്ര നാഡീ വ്യവസ്ഥ, പെരിഫറൽ നാഡീ വ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നിയും ഉൾപ്പെടുന്ന നാഡീ വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ. അപ്പോൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? മസ്തിഷ്കവും സുഷുമ്നിയും. ശിരോനാഡികളും സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ. ശിരോനാഡികളും സുഷുമ്ന നാഡികളും ഉൾപ്പെടുന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ. ശിരോനാഡികൾ 12 ജോഡി, സുഷുമ്ന നാഡികൾ 31 ജോഡി. ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി, സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗമാണ് മസ്തിഷ്കം. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിൽ. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിനുള്ളിൽ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. PYQ ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുലോബ്ലാങ്കേറ്റ്.
ഡെൽറ്റ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങൾ സെറിബ്രം സെറിബെല്ലം തലാമസ് ഹൈപ്പോതലാമസ് മെഡുല ഒബ്ലോങ്കേറ്റ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല ചിന്താ ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ചിന്താ ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നത് സെറിബെല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നത് സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലം ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോ തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് തലാമസ് മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായുള്ള ഭാഗമാണ് സുഷുമ്ന സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിനുള്ളിൽ സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിനുള്ളിൽ സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് സുഷുമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ് മാറ്റർ സുഷുമ്നയുടെ ബാഹ്യഭാഗം വൈറ്റ് മാറ്റർ സുഷുമ്നയുടെ ആന്തരഭാഗം ഗ്രേ മാറ്റർ സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് സുഷുമ്ന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്ന ഭാഗമാണ് സുഷുമ്ന നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ഭാഗമാണ് സുഷുമ്ന നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ഭാഗമാണ് സുഷുമ്ന നമ്മുടെ ഇച്ഛാനുസരണമല്ലാത്ത ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാത്ത ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ സംവേദന നാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർന്യൂറോൺ സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർന്യൂറോൺ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോൺ ാണ് സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നത് ഇൻ്റർന്യൂറോൺ ആണ് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് റിഫ്ലക്സ് ആർക്ക് സുഷുമ്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സുകൾ സുഷുമ്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സുകൾ സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് സെറിബ്രൽ റിഫ്ലക്സ് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് സെറിബ്രൽ റിഫ്ലക്സ്
സെറിബ്രൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. കണ്ണിനു നേരെ പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. കണ്ണിനു നേരെ പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ കണ്ണ് ചിമ്മുന്നത് മധ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് മധ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ സിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയും പാരാസിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ സിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയും പാരസിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ നോക്കാം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് സിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയും പാരസിംപത്തറ്റിക് നാഡീ വ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങൾ സിംപത്തറ്റിക് നാഡീ വ്യവസ്ഥ കണ്ണിലെ പ്യൂപ്പിൽ വികസിക്കുന്നു ഉമിനീർ ഉൽപ്പാദനം കുറയ്ക്കുന്നു ശ്വാസനാളം വികസിക്കുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കുന്നു ഉടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു ഒമിനീർ ഉൽപ്പാദനം കൂടുന്നു ശ്വാസനാളം സങ്കോചിക്കുന്നു ഹൃദയമിടിപ്പ് സാധാരണ നിലയ്ക്കാകുന്നു ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയ്ക്കാകുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയാകുന്നു ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു മൂത്രാശയം ചുരുങ്ങുന്നു മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ന്യൂറോണുകൾ നശിക്കുന്ന രോഗമാണ് അൾഷിമേഴ്സ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ന്യൂറോണുകൾ നശിക്കുന്ന രോഗമാണ് അൾഷിമേഴ്സ് തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിനും കാരണമാവുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് തലച്ചോറിൽ ഡോപമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന രോഗമാണ് പാർക്കിൻസൺസ് തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമായ രോഗമാണ് അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന് കാരണമായ രോഗമാണ് അപസ്മാരം തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അപസ്മാരം തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് അപസ്മാരം നമുക്ക് കൂട്ടുകാരെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു